സിഐടിയു ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കമായി. വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 20-ാം തീയതിയാണ് ജില്ലാ സമ്മേളനം സമാപിക്കുന്നത്. അടിമാലി ടൗണിനെ ചെങ്കടലാക്കി 3 ദിവസം നീണ്ടു നിൽക്കുന്ന സിഐടിയു ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി പരിപാടിയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിനെതിരായി രാജ്യത്ത് തൊഴിലാളി വർഗശക്തി രൂപപ്പെട്ടു വരേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യ ഭരിച്ച RSS സംഘപരിവാർ ശക്തിയുടെ ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ, ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ സാമ്പത്തിക നയവും രാഷ്ട്രീയ നയവും രൂപപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പൊതുമേഖലയെ ആകെ കുത്തകകൾക്ക് കൈമാറിക്കൊണ്ട് ഒരു കമ്മീഷൻ ഏജന്റായി കേന്ദ്ര ഗവൺമെൻറ് മാറിയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന പ്രകടനത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ 1000-ക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. അടിമാലി അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയിൽ സമാപിച്ചു. സിഐടിയു ജില്ലാ പ്രസിഡന്റ് PS രാജൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ സിഐടിയു അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ, സിഐടിയു ജില്ലാ സെക്രട്ടറി KS മോഹനൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KK ജയചന്ദ്രൻ, KP മേരി തുടങ്ങിയവർ സംസാരിച്ചു. നാളെ രാവിലെ 8 മണി മുതൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സിഐടിയു അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ നേതാക്കൾ സംസാരിക്കും. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.